ആ പറഞ്ഞ ആൾക്ക് ഒരു പക്ഷേ അതിൻ്റെ ആഘാതത്തെ കുറിച്ച് അത്ര ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ടാവില്ലേ, മനുഷ്യരുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലായി കൊണ്ടു നടക്കുന്ന വാക്കുകളുണ്ടാവില്ലേ, ആ മനുഷ്യരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചാലും അത് കേൾക്കുന്നു വിചാരിക്കണ്ടോ? നമ്മൾ കരയിപ്പിച്ച മനുഷ്യരെ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ പൊട്ടിക്കരഞ്ഞിട്ടും കാര്യം ഉണ്ടാവണമെന്നില്ല. മനുഷ്യൻ്റെ കണ്ണീരൊരു ചെറിയ കാര്യമല്ല. അപ്പം നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതും നമ്മളാരെയാണോ ഉപദ്രവിച്ചത് അവരോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം അതായിരുന്നു, ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുക. ജീവിതത്തെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളുണ്ട്, അതാരാണോ തന്നത് അവർക്ക് മാപ്പ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ജീവിതത്തെ സ്വീകരിക്കുക. അവർ ചെയ്തതൊക്കെ മറക്കുക, അവരെ മാത്രം ഓർക്കുക, അത്രയേ ഉള്ളൂ. കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു കാര്യം അത്രയേ ഉള്ളൂ, നമ്മൾ അനുഭവിച്ച ഒന്ന് വേറൊരാൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ ഒരു മനുഷ്യന് നമ്മൾ കാരണം ഒറ്റപ്പെടാതിരിക്കണം. നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു മനുഷ്യന് ചേർത്ത് പിടിക്കാൻ ആളില്ലാതെ കരയരുത്. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനുമല്ലാതെ കുറ്റപ്പെടുത്തൽ അനുഭവിച്ചിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ വാക്കിൻ്റെ നോവ് കൊണ്ടൊരു മനുഷ്യൻ കുറ്റപ്പെടരുത്. കുറ്റപ്പെടുത്തലിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ കരയരുത്. വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള അമ്മായിമ്മയുടെയും നാത്തൂനിൻ്റെയും വലിയ തരത്തിലുള്ള വിഷമിപ്പിക്കൽ അനുഭവിച്ചൊരു സ്ത്രീയാണോ നിങ്ങൾ എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളുണ്ടോ? ഞാനിവിടെ കേൾക്കുന്ന ഉമ്മമാരോടാണ് പറയുന്നത്, അല്ലെങ്കിൽ സഹോദരിമാരടക്കമുള്ളവരോടാണ് പറയുന്നത് അല്ലേ? നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഒരു മരുമകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നൊരു മരുമകളുണ്ടാവും, അവൾക്ക് കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കണം, കൂടുതൽ സ്നേഹം കൊടുക്കണം. നമ്മൾ അനുഭവിച്ചത് വേറൊരാളും അനുഭവിക്കരുത് എന്ന ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെ എത്ര മനോഹരമായൊരു കാര്യമാണെന്ന് ആലോചിച്ചു പോകും. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിതുമ്പി കരഞ്ഞൊരു അനുഭവം ഉണ്ടാവില്ല, ഏറ്റവും കൂടുതൽ നമ്മൾ കരഞ്ഞു പോയൊരനുഭവം, അതോ അതിന് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ വെളിച്ചം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനൊരു ജീവിതം ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കൊരാളുടെ ജീവിതം മനസ്സിലാവണമെങ്കിൽ, ഒരാളുടെ സങ്കടം മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതിന് സമാനമായൊരു അനുഭവത്തിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമുക്കതൊരു സ്റ്റോറി മാത്രമേ ഇരിക്കൂ. വാപ്പ മരിച്ചതിൻ്റെ ദുഃഖം പല ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ. അന്നൊന്നും നമ്മൾക്ക് അതെന്താന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. 2015 ആഗസ്റ്റ് ജൂൺ മാസം 6-ാം തീയതി അത് മനസ്സിലായി, വാപ്പ മരിച്ചാലുള്ള സങ്കടം എന്താണ്. അമ്മ മരിച്ചതിൻ്റെ സങ്കടം പലരും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചപ്പോഴും അതൊക്കെ ഒരു കഥയായിരുന്നു. 2013 ആഗസ്റ്റ് മാസം 28-ാം തീയതി നമുക്ക് മനസ്സിലായി, ഉമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ തീയതികളുണ്ടാവും. ഖുർആൻ പറഞ്ഞതുപോലെ തബഖൻ എന്ന് പറഞ്ഞില്ലേ, ഘട്ടങ്ങൾ. ജീവിതത്തിൽ നമ്മളിങ്ങനെ കയറിപ്പോകുന്ന ഓരോ സ്റ്റേജുകളുണ്ടാവും. നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ മണ്ണിൽ ചവിട്ടിയിട്ട് കടന്നു പോകുന്ന നമ്മുടെ കണ്ണീരധ്യായങ്ങളുണ്ടാവും. അതുണ്ടാവണ ഉണ്ടായ ഒരാൾക്കേ മറ്റൊരാളെ സങ്കടം അറിയുള്ളൂ. അതുകൊണ്ടായിരിക്കും ഈ ഹദീസൊക്കെ വായിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തോട് അത്രയും ഇങ്ങനെ റിലേറ്റഡായി കിടക്കണം നമുക്ക് തോന്നുന്നത്. കാരണം ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ വിഷമങ്ങൾ ഉണ്ടാവില്ല, അതിനേക്കാൾ വലിയ വിഷമങ്ങൾ അനുഭവിച്ച് കടന്നു പോയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അത്രയേറെ പ്രിയപ്പെട്ടവൻ. എന്നിട്ട് നമ്മളെന്താ പറയുക, അള്ള കൈവിട്ടു എന്നൊക്കെ പറയാം. വഹി ഇറങ്ങാൻ കുറച്ച് വൈകിയപ്പോഴാണ് ശത്രുക്കൾ പറഞ്ഞത് മുഹമ്മദിൻ്റെ റബ്ബ് കൈവിട്ടു, റസൂലുള്ളാഹിക്കും വിഷമങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴാണ് സൂറത്തുൽ ദുഹ ഇറങ്ങണം അല്ലേ. നമ്മളിങ്ങനെ വിഷമിക്കുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ വായിച്ചു നോക്കണം സൂറത്തുൽ ദുഹ. മരുഭൂമിയിലെ ഒറ്റ മരം പോലെ തണല് തരും ആ വൃക്ഷം. ഖുർആനിൽ പെയ്യുന്നൊരു മഴയുടെ പേരാണ് സൂറത്തുൽ ദുഹ. അതിങ്ങനെ ഒറ്റയ്ക്കിരുന്നിട്ട് ഇങ്ങനെ വായിച്ചു നോക്കണത്, അള്ളാഹ് പറയാണ്, ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ് എൻ്റെ പ്രയോഗങ്ങൾ പോലും. വല്ലുഹ,
നമ്മളോട് ചോദിക്കുകയാണ്, വെയിൽ കണ്ടിട്ടില്ലേ? വെയിൽ കണ്ടിട്ടുണ്ട്. അത് സത്യമല്ലേ? സത്യമാണ്. എന്നാൽ അതുപോലെ സത്യമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. വല്ലയിലി ഇദാ സജ, രാത്രി ഇങ്ങനെ ശാന്തമാകുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അത് സത്യമല്ലേ? ആണ്. എന്നാൽ അതുപോലെ സത്യമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ കാണുന്ന സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത കുറച്ച് സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാണ്. ഏതാണ് കാണാൻ കഴിയാത്ത സത്യങ്ങൾ? നമുക്ക് തോന്നും അത് സങ്കടമല്ലേ എന്നൊക്കെ. പക്ഷെ അല്ല പറയണത്, അത് സങ്കടമല്ല. നമുക്ക് കാണാൻ കഴിയണില്ല എന്നേ ഉള്ളൂ. ചില വെളിച്ചം വരുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടച്ച് പോകണില്ലേ? ചില ശബ്ദം കേൾക്കുമ്പോൾ അറിയാതെ കാത് പൊത്തിപ്പോവും. അതെന്തുകൊണ്ടാണ്? അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇങ്ങനെ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ തലച്ചോറിനുണ്ടാവുമേ, നമുക്ക് മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ. നമുക്കതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ച് നിറങ്ങൾ മാത്രമല്ലേ കാണുന്നുള്ളൂ, വിബ്ജിയോർ. റെഡിൻ്റെ അപ്പുറത്തുള്ള ഇൻഫ്രാറെഡ് കാണുന്നില്ല, വയലറ്റിൻ്റെ അപ്പുറത്തുള്ള അൾട്രാ വയലറ്റും കാണുന്നില്ല. സാധ്യമല്ല, കപ്പാസിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലച്ചോറിന് ചിലത് ഗ്രാഹ്യമല്ല, അപ്പം നമ്മൾ അങ്ങോട്ട് വിടുകയാണ്. അതാണ് പിന്നെ പറയണമുള്ള മാ വദ്വഴക്ക. അതാ വെയിൽ പോലെ ഒരു സത്യം, രാത്രിയുടെ പ്രശാന്തത പോലെ ഒരു സത്യം. മാ വദ്വഴക്ക റബ്ബുക്ക വമാ ഖല, നിൻ്റെ റബ്ബ് നിന്നെ കൈവിടൂലടാ, നിൻ്റെ റബ്ബ് നിന്നെ വെറുത്തു എന്നും പറയരുത്, അങ്ങനെ വെറുക്കൂല. വലല്ലാഹിറത്തു ഖൈറുൻ വഅബ്ഖ, ഇവിടെയല്ലേ നഷ്ടങ്ങളൊക്കെ ഉള്ളത്, പക്ഷെ ഇവിടെ തീരൂലല്ലോ. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ നഷ്ടപ്പെടാത്തതുമായൊരു ലോകം വരാനില്ലേ? പിന്നെന്തിനാ നീ പേടിക്കണേ? വല സൗഫയുഅതി റബ്ബുക ഫത്തറുള്ള, വല്ലാത്തൊരു വാക്കാണത്. വല സൗഫയുഅതി റബ്ബുക, നിൻ്റെ റബ്ബ് നിനക്ക് തരും. ഫത്തറുള്ള, അപ്പം നിനക്ക് സന്തോഷവും. കിട്ടിയില്ല എന്നല്ലേ പറയുന്നത്, ആഗ്രഹിച്ചതൊന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, ആഗ്രഹിച്ചതാവില്ല ചിലപ്പോൾ കിട്ടിയത്. പ്രാർത്ഥനയ്ക്ക് മൂന്ന് വിധത്തിൽ ഉത്തരം പറയും എന്നാണ്, ഉത്തരം കിട്ടുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലേ. ഒന്നെന്താണ്? നമ്മളെന്താണ് ചോദിച്ചാൽ അതന്നെ കിട്ടും. മക്കളില്ലാത്തൊരു ഭാര്യയും ഭർത്താവും മക്കളെ ചോദിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ല, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മക്കളെ കൊടുത്തു, അതെന്താണ്? ചോദിച്ചതിന് ഉത്തരം കിട്ടി. പക്ഷെ അങ്ങനെ മാത്രമല്ല ഉത്തരം കിട്ടുക. നമ്മൾ ചോദിച്ചത് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ചോദ്യത്തിന് ഉത്തരം എന്ന് വിചാരിക്കരുത്. അതാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ രീതി എന്താണ്? അതൊരു സൽക്കർമ്മമായി അടയാളപ്പെടുത്തും എന്നാണ്. ഏത്? ആ പ്രാർത്ഥന. അവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ സമയം, അതവരുടെ ഒരു അമലും സ്വാലിഹാണ്, വേറെ ആർക്കും ഇല്ലാത്ത അത്രയും അവർ പറയുന്നുണ്ട്. മൂന്നാമത്തത് എന്താണെന്ന് പറയുക? ഒരു വിപത്തിനെ നീക്കും എന്നാണ് പറഞ്ഞത്. മക്കളെ വേണമെന്നാണ് അവർ ചോദിച്ചത്. പക്ഷെ 50-ാമത്തെ വയസ്സിൽ അള്ളാഹ് അവർക്ക് നൽകാൻ വിചാരിച്ചൊരു സ്ട്രോക്ക് വേണ്ടെന്ന് വെച്ച്. നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്, പക്ഷെ അതല്ല അല്ല തരുന്നത്. ഒരു വിപത്തിനല്ലാതൊക്കെ ചെയ്യുക, ഉത്തരല്ലേ അത്? അതാണ് വല സൗഫയുഅതീക്ക്, തരും, നിനക്ക് തരും. ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുന്നത് എന്തൊക്കെയാണോ അതിനെല്ലാം ഇരട്ടി ഇരട്ടിയായി സമ്മാനിക്കും. ഫത്തറുള്ള, അപ്പം നിനക്ക് സന്തോഷമാവും കേട്ടോ. പിന്നെങ്ങനെ പറയാം റസൂലുള്ളാഹിനോട്, താങ്കളൊരു അനാഥയായിരുന്നില്ലേ? അനാഥയായിരുന്നില്ലേ? എത്തീമായിരുന്നില്ലേ? എത്തീമായിരുന്ന നിങ്ങൾ എഫ ആവാ. ഒരു എത്തീമിന് ഏറ്റവും വേണ്ടത് എന്താണെന്നറിയോ? ഇങ്ങനെ പിടിക്കാനൊരാളാണ്. അതന്നെയാണ് അവിടെ പ്രയോഗവും. എത്തീമായിരുന്ന നിങ്ങളെ ചേർത്ത് പിടിച്ചില്ലേ? എങ്ങനെയായിരുന്നു ആ ചേർത്ത്?